കുസാറ്റ് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ക്യാമ്പസിലെ സഫൈ കെഎസ്യു സംഘർഷം. ഇരു വിഭാഗവും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ വിദ്യാർത്ഥികൾക്കും ജീവനക്കാർക്കും പരിക്കേറ്റു. പ്രിൻസിപ്പലിന്റെ ഓഫീസിൽ വെച്ചാണ് സംഘർഷം ഉണ്ടായത്. ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ, എന്താണ് സംഘർഷത്തിലേക്ക് നയിച്ച കാരണങ്ങൾ? സുബീഷ്, നേരത്തെ SFI KSU സംഘർഷം സുസൈറ്റിയിൽ വെച്ച് ഉണ്ടായിരുന്നു. ഈ സംഘർഷത്തെ തുടർന്ന് വിദ്യാർത്ഥികളെ ഹിയറിംഗിന്, ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ചർച്ചയ്ക്ക് ആയാണ് KSU SFI പ്രവർത്തകരെ പ്രിൻസിപ്പൽ വിളിച്ചു വരുത്തിയത്. ഇതിനിടയിലാണ് പ്രിൻസിപ്പളുടെ ഓഫീസിൽ വെച്ച് KSU പ്രവർത്തകരും ഒപ്പം തന്നെ SFI പ്രവർത്തകരും തമ്മിൽ വീണ്ടും വാക്കുതർക്കമുണ്ടാകുന്നതും അത് വലിയ തോതിലുള്ള സംഘർഷത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്നത്. സംഘർഷത്തെ തുടർന്ന് ഇരു വിഭാഗവും ചേർന്ന് KSU SFI പ്രവർത്തകർ ചേർന്ന് കോളേജിന്റെ അകത്തുള്ള ഈ ഓഫീസിനകത്തുള്ള ഫർണിച്ചറുകളും ഒപ്പം തന്നെ ഫയലുകൾ അടക്കം നശിപ്പിച്ചു, എല്ലാം വലിച്ചു വാരിയിടുന്ന ഒരു സ്ഥിതിയിലേക്ക് പോവുകയും ചെയ്തു. കുസാറ്റിലെ സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ക്യാമ്പസിലാണ് ഈ ഒരു സംഘർഷം ഇന്ന് രാവിലെ ഉടലെടുത്തത്. ഏറെ കാലമായി SFI KSU പ്രവർത്തകർ തമ്മിൽ കുസാറ്റിൽ നിരന്തരമായി തന്നെയുള്ള സംഘർഷങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ വർഷം അവസാനവും ഇത്തരത്തിൽ നിരവധി തവണ KSU SFI പ്രവർത്തകർ ഏറ്റുമുട്ടിയിരുന്നു. പലപ്പോഴും ഹോസ്റ്റൽ കേന്ദ്രീകരിച്ചാണ് ഇരു സംഘങ്ങളും നിസ്സാര പ്രശ്നങ്ങൾക്ക് പോലും ഇത്തരത്തിൽ വലിയ ഒരു സംഘർഷത്തിലേക്ക് നീങ്ങുന്നത്. നിരവധി വിദ്യാർത്ഥികൾക്ക് മുമ്പുണ്ടായിരുന്ന സംഘർഷങ്ങളിൽ പരിക്കേൽക്കുകയും ഒപ്പം തന്നെ നിരവധി പേരുടെ പേരിൽ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം പോലീസ് കേസെടുക്കുകയും എല്ലാം ചെയ്തിരുന്നു. എന്നാൽ അതിനുശേഷവും ഈ സംഘർഷങ്ങൾക്ക് ഒരു ശമനമില്ല. പ്രത്യേകിച്ച് ഇരുഭാഗവും ഏറ്റുമുട്ടുന്ന ഘട്ടങ്ങളിലെല്ലാം തന്നെ KSUവിന്റെയും SFIയുടെയും എല്ലാം മുതിർന്ന നേതാക്കൾ തന്നെ അവിടെ എത്തുകയും പ്രശ്നങ്ങളിൽ ഇടപെടുകയും എല്ലാം ചെയ്യുകയും കൃത്യമായ എല്ലാ ഘട്ടങ്ങളിലും പ്രശ്നം കൂടുതൽ വഷളാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. അതിന്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ വിദ്യാർത്ഥി സംഘർഷം ഉണ്ടായിരിക്കുന്നത്. കുസാറ്റിൽ SFI KSU പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി. നിരവധി വിദ്യാർത്ഥികൾക്കും ജീവനക്കാർക്കും സംഭവത്തിൽ പരിക്കുണ്ട്. ജിജീഷാണ് വിശദാംശങ്ങൾ നൽകിയത്.